വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. വിനോദ നികുതിയിലെ ഇളവ് December 31 വരെ നീട്ടണമെന്നും സെക്കൻഡ് ഷോ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കടത്തിൽ നിന്ന് കടത്തിലേക്ക് വീഴുന്ന സ്ഥിതിയാണിപ്പോ. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, തിയേറ്റർ ഉടമകൾ പറയുന്നു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി തത്സമയം ചേരുകയാണ്. സഹിൻ, തിയേറ്റർ ഉടമകളുടെ ആവലാതികൾ അങ്ങനെ നീളുകയാണ്, അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എസ് കെൻ, അതായത് തിയേറ്റർ വരുമാനത്തിൻ്റെ 60% ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഷോകളിലൂടെയാണ്. എന്നാൽ ഇതുവരെ സെക്കൻഡ് ഷോ അനുവദിച്ചിട്ടില്ല. അതിൽ തിയേറ്റർ ഉടമകൾക്ക് പരിഭവമുണ്ട്. ഈ പരിഭവമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് കത്തയച്ചിരിക്കുന്നത്. വിനോദ നികുതി December 31 വരെ ഇളവ് നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സെക്കൻഡ് ഷോകൾ അനുവദിക്കണമെന്നാണ് ഇവരുടെ മറ്റൊരാവശ്യം. കാരണം സെക്കൻഡ് ഷോകളിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഷോകൾ അനുവദിക്കാതിരുന്നാൽ സ്വാഭാവികമായും എത്ര നല്ല ചിത്രം ും അത് വലിയ നഷ്ടത്തിലേക്ക് തന്നെ പോകും. മാത്രമല്ല തിയേറ്റർ ഉടമകളും തിയേറ്ററുകളും വലിയ നാശത്തിലേക്ക് പോകും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ 500 കോടി രൂപയുടെ മുതൽ മുടക്കാണ് ഇപ്പോൾ റിലീസിങ്ങിനില്ലാതെ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും അത് സെക്കൻഡ് ഷോകൾ അനുവദിക്കണം, തിയേറ്ററുകൾക്ക് ഇളവ് നൽകണം. എങ്കിൽ മാത്രമേ സിനിമ വ്യാപാരം മുന്നോട്ട് അല്ലെങ്കിൽ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് ഫിയോക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ബാറുകൾക്ക് വരെ ഇളവ് അനുവദിച്ച സാഹചര്യത്തിൽ തിയേറ്ററുകൾക്ക് ഇളവ് അനുവദിക്കാത്തതിലും വലിയ പ്രതിഷേധമുണ്ട്. എസ് കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേർന്നത്. അതിനിടയിൽ രമ്യ രേവതി ചോദിക്കുന്നു, ഒരു ദിവസത്തെ റെയിൽവേ ടെസ്റ്റ് എഴുതാൻ തമിഴ്നാട്ടിൽ പോകുന്ന ആൾക്കാരും RT-PCR ടെസ്റ്റ് എടുക്കണോ എന്ന് ചോദിച്ചു. RT-PCR ടെസ്റ്റ് അവിടെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. 72 മണിക്കൂർ മുമ്പ് എടുത്ത RT-PCR ടെസ്റ്റുമായിട്ട് മാത്രമേ, നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കടക്കാൻ കഴിയൂ. എല്ലാവരുടെയും സംശയം മാറിക്കാണും എന്നാണ് നമ്മുടെ വിശ്വാസം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒഴികെയുള്ള ഘടകകക്ഷികളുമായി കോൺഗ്രസ് ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജോസഫ് വിഭാഗവുമായി ഇന്ന് ചർച്ച നിശ്ചയിച്ചിരുന്നുവെങ്കിലും PJ ജോസഫിന് കോവിഡ് പോസിറ്റീവായതിനാൽ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന UDF നേതൃത്വത്തോടെ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ലീഗുമായുള്ള ചർച്ചകൾ ഏതാണ്ട് ധാരണയിലെത്തിയതിനാൽ മറ്റൊരു ദിവസമായിരിക്കും തുടർ ചർച്ച ഉണ്ടാവുക. അല്ലമീൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അല്ലമീൻ, നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? എസ്കെൻ, സീറ്റ് വിഭജന ചർച്ചകൾ UDF ഊർജിതമാക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഘടകകക്ഷികളുമായി ഇന്ന് ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഐശ്വര്യ കേരള യാത്രാ വേളയിൽ തന്നെ ഘടകകക്ഷികളുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഔദ്യോഗികമായി ചർച്ചകളിലേക്ക് കടക്കുന്നത്. മുസ്ലിം ലീഗുമായി ഇന്ന് ചർച്ച നിശ്ചയിച്ചിരുന്നില്ല. പക്ഷേ PJ ജോസഫുമായി ഇന്ന് ചർച്ച നിശ്ചയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് കോവിഡ് ആയതിനാൽ ചർച്ച മാറ്റിവെക്കുകയായിരുന്നു. PJ ജോസഫിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ചർച്ചകൾ വേണമെന്നുള്ളതാണ് നേതാക്കൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 12 സീറ്റുകൾ വേണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PJ ജോസഫ്. പക്ഷേ 9 സീറ്റുകൾ വരെ നൽകാം, 8 മുതൽ 9 വരെ സീറ്റുകൾ നൽകാം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട്. മറ്റു പല ഘടകകക്ഷികളുമായും ചർച്ചകളിൽ ഏതാണ്ടൊരു ധാരണയായിട്ടുണ്ട് എങ്കിലും PJ ജോസഫുമായുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താതെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരു ദിവസമാകും ചർച്ചകൾ തുടരുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 24 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. ഇത്തവണ 6 സീറ്റുകൾ അധികം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 3 സീറ്റുകൾ നൽകാമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും അതിലേതാണ്ട് തൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ചില സീറ്റുകൾ വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അക്കാര്യത്തിൽ ഇനി ശേഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ആ ചർച്ചകളും ഉണ്ടാകും. 11 മണിക്ക് RSP-യുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. നേരത്തെ മത്സരിച്ചതിനേക്കാൾ 2 സീറ്റുകൾ അധികം വേണമെന്നുള്ളതാണ് RSP-യുടെ ആവശ്യം. ഒപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച ആറ്റിങ്ങൽ കയ്പമംഗലം സീറ്റുകളിൽ വിജയസാധ്യത ഇല്ലാത്തതിനാൽ പകരം സീറ്റുകൾ വേണമെന്നുള്ളതും നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CMP-ക്കും അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിനും ഓരോ സീറ്റുകൾ നൽകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാക്കി കോൺഗ്രസിന് സീറ്റ് സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിലേക്ക് കടക്കുകയും വേണം. അത് തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് കാര്യത്തിൽ UDF ക്യാമ്പിൽ നടക്കുന്നത്. വളരെ നന്ദി അല്ലമീൻ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. മാന്നാറിൽ വീട്ടിൽ കയറി സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന പ്രതി പിടിയിലായി. പൊന്നാനി സ്വദേശി ഫഹദാണ് പിടിയിലായത്. തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച മാരുതി ബലേനോ കാറും പിടിച്ചെടുത്തു. പ്രതിയെ മാന്നാറിൽ എത്തിച്ചിട്ടുണ്ട്. അബ്ദുൾ റഹീം വിശദാംശങ്ങളുമായി ടെലഫോണിൽ ചേരുന്നു. അബ്ദുൾ റഹീം, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ മാന്നാറിൽ നിന്ന് ആ യുവതിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പ്രതിയെ പോലീസ് പിടികൂടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 2 സംഘങ്ങളായാണ്, അതായത് 2 കാറിലായാണ് സംഘങ്ങൾ പ്രതി യുവതിയെ തട്ടിക്കൊണ്ടുപോകാനായി മാന്നാറിലെത്തിയത്. ഇതിനുപയോഗിച്ചിരുന്ന 2 കാറുകളും ഇതിനോടകം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രതികൾക്ക് യുവതിയുടെ വീട്ടിലേക്കുള്ള വഴിയടക്കം കാണിച്ചു കൊടുത്ത
മാന്നാർ സ്വദേശി പീറ്ററിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതിയും ഈ കേസിൽ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സൂചനകൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതികളെ മാന്നാറിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി തുടർ നടപടികൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രതികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിൽ ശ്രമം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. എസ് കെ, മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. താങ്ക് യു, താങ്ക് യു. ദൃശ്യം ടൂവിന്റെ വിജയം തൊടുപുഴക്കാർ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. ധ്യാനം കൂടാൻ മാത്രമല്ല ജോർജ് കുട്ടി തൊടുപുഴയിലേക്ക് വന്നത്, ചിത്രത്തിന്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇതിനോടകം തന്നെ ഒരു ഭാഗ്യ ലൊക്കേഷനായി തൊടുപുഴ മാറിക്കഴിഞ്ഞു. ആ കഥയിലേക്ക്. ദൃശ്യത്തിന്റെ രണ്ടാം വരവാണ് എല്ലാ സിനിമാ ഇടങ്ങളിലെയും പ്രധാന ചർച്ച. തൊടുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ദൃശ്യം ഒരു സ്വകാര്യ അഹങ്കാരമായി മാറിക്കഴിഞ്ഞു. അതിന് കാരണം ജോർജ് കുട്ടിയുടെ വീടും രാജാക്കാട് പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ ചിത്രത്തിന്റെ മുഖാൽഭാഗവും ചിത്രീകരിച്ചത് തൊടുപുഴ കേന്ദ്രീകരിച്ചാണ്. രണ്ടാം വരവിലും ജോർജ് കുട്ടിയും കുടുംബവും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി യാത്ര തുടരുമ്പോൾ ഏറ്റവും സന്തോഷം ഈ വീട്ടുകാർക്കാണ്. പ്രത്യേകിച്ച് സിനിമയിലെ ജോർജ് കുട്ടിയുടെ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥന്. വന്നതിന് ശേഷം കമലഹാസന്റെ തമിഴിലും ഉണ്ടായിരുന്നു, വളരെ സന്തോഷമുണ്ട്. മൂന്നാം ഭാഗം എവിടെയാണെന്നുള്ളത് അവർക്കറിയാമായിരിക്കും, വന്നാൽ സന്തോഷം. ആദ്യ ഭാഗത്തിൽ വീട് ഹിറ്റായെങ്കിൽ രണ്ടാം വരവിൽ ഹിറ്റായത് ഒരു റോഡാണ്. കുമ്പളങ്ങി നൈറ്റ്സിലെ പൊളിശരത്തിനെ പോലെ ഡയലോഗ് ഇല്ലാതെ ഹിറ്റായിരിക്കുകയാണ് ദൃശ്യം ടൂവിൽ ഗസ്റ്റ് റോളിലെത്തിയ ഈ പഞ്ചായത്ത് വഴി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾ ഈ മോർണിംഗ് ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. 9:50 ആയിരുന്നു കേട്ടോ, 46 അല്ല, 9:50. വാർത്തക്കത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണു പിടിക്കാതെ പോകുന്ന. ഇനി നമുക്ക് രാജ്യാന്തര വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. രാജ്യാന്തര വാർത്തകളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെയിംസ്. വന്നപ്പോഴൊരു സന്തോഷകരമായ വാർത്ത എന്റെ മനസ്സിലേക്ക് കയറി വന്നു. കാര്യം നമ്മുടെ അതിർത്തികളിൽ സമാധാനം വരുന്നു. ഇൻഡോ പാക് അതിർത്തിയിൽ വെടിനിർത്തലിന് ഏതാണ്ട് കരാറായി എന്ന് പറയുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ, ഈ ദിവസങ്ങളിലായിട്ട് സന്തോഷകരമായ വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എത്രയോ വർഷമായിട്ട് നമ്മൾ അതിർത്തിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 5661 തവണയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വെടിവെച്ചത്. ഇന്ത്യ തിരിച്ചും വെടിവെച്ച് കാണും, പക്ഷേ നമ്മുടെ എല്ലാ ഔദ്യോഗിക കണക്ക് പാകിസ്ഥാൻ വെടിവെച്ചതിൻ്റെയാണ്. പക്ഷേ അതൊക്കെ നിൽക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു 5-6 മാസമായിട്ട് ചർച്ച നടക്കുകയായിരുന്നു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള യൂസഫും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം സേനകൾ തമ്മിൽ ചർച്ച നടന്നു. അതിൻ്റെ ഒടുവിലാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒരു സൂചനയായിട്ട് നമ്മൾ കണ്ടത്, ഇതാദ്യമായി ഇന്ത്യയുടെ വ്യോമാതിർത്തി പാക് പ്രധാനമന്ത്രിക്ക് ശ്രീലങ്കയിൽ പോകാനായി തുറന്നു കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സമാധാനപരമായ സൂചനകൾ കാണുന്നു എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായി. സ്വാഭാവികമായിട്ടും എന്നാൽ ഇന്ത്യൻ സേനയെ പിൻവലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഭീകരർ, പാക് ഭീകരരുടെ പട്ടാളത്തിൻ്റെ കൺട്രോളിലല്ല, അവർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കും കാശ്മീരിലേക്ക്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന്റെ അതിർത്തിയിൽ ഇന്ത്യയുടെ സേന നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എസ് കെ, പ്രത്യേകിച്ച് ചൈനയുമായിട്ട് ഇന്ത്യൻ അതിർത്തിയിൽ ഏതാണ്ട് അനുരഞ്ജനം പൂർണ്ണമായി വരികയാണ്. ഒരു പ്രധാന പാങ്കോങ് മേഖലയിലൊക്കെ സേന പിന്മാറ്റം നടന്നു, മറ്റ് 2-3 മേഖലകൾ കൂടി ബാക്കിയുണ്ട്. എന്തായാലും ചൈന പിന്മാറിയതോടെ പാകിസ്ഥാന്റെ ആവേശം കുറഞ്ഞു. പാകിസ്ഥാൻ ലക്ഷ്യവെച്ചത് ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നടക്കില്ലെന്ന് ബോധ്യമായി ഇന്ത്യ വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ചു. അമേരിക്ക അടക്കം പ്രമുഖ രാജ്യങ്ങളുടെ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചതുകൊണ്ട് ഇന്ത്യ അങ്ങനെ മുന്നോട്ട് കയറുക എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചൈനയും പിൻവാങ്ങിയത്. സിറിയയിൽ ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദി ക്യാമ്പുകളിൽ അമേരിക്കയുടെ മിസൈൽ അറ്റാക്ക് നടന്നിരിക്കുന്നു. ജോൺ ബൈഡന്റെ ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. മാത്രമല്ല അമേരിക്കൻ ക്യാമ്പുകളിൽ തീവ്രവാദികൾ ആക്രമണം നടത്തുന്ന പ്രതികാരമായിട്ടാണ് ജോ ബൈഡൻ ഇത് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ ജോ ബൈഡൻ തുടർന്ന് വരുന്ന വിദേശ നയത്തിൻ്റെ സൂചന കൂടി നമുക്കിന്ന് ലഭിക്കും. ശത്രുക്കളോട് അത്ര കൂടുതൽ ക്ഷമിച്ചു കൊടുക്കാനൊന്നും അദ്ദേഹം തയ്യാറല്ല എന്നതിൻ്റെ സൂചനയായി നമുക്കിതിനെ കാണാൻ കഴിയുമോ? എസ് കെ, തീർച്ചയായിട്ടും. ജോ ബൈഡൻ വന്നപ്പോൾ ഇദ്ദേഹത്തെ ഉറക്കം തൂങ്ങിയാണെന്നും ഡൊണാൾഡ് ട്രംപിനെ പോലെ വളരെ ശക്തമായ അഗ്രസീവ് നിലപാടൊന്നും സ്വീകരിക്കില്ലെന്നും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ
എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ജോ ബൈഡൻ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ചൈനയുടെ കാര്യത്തിലും ഇറാന്റെ കാര്യത്തിലും മിഡിൽ ഈസ്റ്റിലെ പല കാര്യങ്ങളിലൊക്കെ എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതിൽ ഏറ്റവും ശക്തമായ നടപടികളൊന്നാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് സിറിയയിലെ മേഖലകളിൽ പ്രത്യേകിച്ച് ഇറാൻ പിന്തുണയുള്ള ഹെസ്ബുള്ള അടക്കമുള്ള സുഹാബ് അവൻ്റെ ഹിസ്ബുള്ള രണ്ട് മിലീഷ്യകൾക്കെതിരെയാണ്, ഭീകര സംഘടനകൾക്കെതിരെയാണ് അവരുടെ പ്ലാറ്റ്ഫോമിലാണ് കൊണ്ടുപോയി ബോംബിട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇറാഖിൽ കുർദിസ്ഥാനിൽ എർബിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപം രണ്ട് തവണ അമേരിക്കയുടെ ബേസിന് നേരെ അവിടെ കുർദിസ്ഥാൻ പോരാളികളും അല്ലെങ്കിൽ പട്ടാളക്കാരും കൂടെയുണ്ട്. അവിടെ കൊണ്ടുപോയി ഇറാൻ ഭീകര സംഘടനകൾ ബോംബിട്ടിരുന്നു. അതിന് പ്രതികാരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാനിരുന്ന ആണവ ചർച്ചകൾക്ക് ഒരു പക്ഷേ ഇത് പ്രതിസന്ധി ഉണ്ടാക്കും. എന്തായാലും ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജെയിംസ്, മറ്റൊരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സൽമാൻ രാജാവും, സൗദി അറേബ്യയിലെ സൽമാൻ രാജാവും തമ്മിൽ ചർച്ച നടത്തിയെന്നറിയുന്നു. ഖഷോഗി വധക്കേസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, ഈ ചർച്ചയ്ക്ക് വലിയ ഒരു അന്താരാഷ്ട്ര പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ എല്ലാ കാലത്തും അമേരിക്കയുടെ വിശ്വസ്തരായിട്ടുള്ള കൂട്ടാളിയായിരുന്നു. പക്ഷേ ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് ശേഷം സൗദി അറേബ്യയോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടുത്തെ കിരീടാവകാശി സൽമാൻ രാജകുമാരനോടാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രതിനിധികൾ അല്ലെങ്കിൽ തലവന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് സൗദി രാജാവിനോട് തന്നെ സംസാരിക്കണം, അതാണ് പ്രോട്ടോക്കോൾ എന്ന് അമേരിക്കയുടെ ജോ ബൈഡൻ പറഞ്ഞു. അതിന് പ്രത്യേക കാരണമുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ കുഷ്ണറും കിരീടാവകാശി സൗദി കിരീടാവകാശിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. അതുവഴിയാണ് ഇസ്രായേലുമായിട്ട് സൗദിയും അതുപോലെ തന്നെ യു എ ഇയും ബഹ്റിനും സുഡാനൊക്കെ ബന്ധം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം വളരെ സംശയത്തോടെയാണ് ജോ ബൈഡനും പുതിയ അമേരിക്കൻ ഭരണകൂടവും കാണുന്നത്. അതുകൊണ്ട് രാജാവുമായിട്ട് മാത്രമേ സംസാരിക്കൂ എന്നൊരു നിർബന്ധം പിടിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഖഷോഗി സംഭവത്തിൽ കിരീടാവകാശിക്കുള്ള പങ്കിനെക്കുറിച്ച് ഉള്ള രേഖകൾ അവർ പുറത്തുവിടാൻ പോകുകയാണ് അമേരിക്ക. ഒരുപക്ഷെ അത് വലിയ രീതിയിൽ അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിൽ വഷളാക്കുന്ന അവസ്ഥയുണ്ടാവും. പക്ഷേ ജോ ബൈഡൻ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അവിടുത്തെ മനുഷ്യാവകാശ പ്രവൃത്തിയായ ലൂജിയാനെ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് സൗദി അറേബ്യ വിട്ടയച്ചിരുന്നു. സൗദി അറേബ്യ കൂടുതൽ മനുഷ്യാവകാശ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്ന അമേരിക്കയുടെ വാദങ്ങളോട് സൗദി അറേബ്യ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. എന്നാൽ ഇറാനുമായിട്ടുള്ള ഫൈറ്റിൽ, പ്രത്യേകിച്ച് യമനിലെ ഹൂതികൾക്കെതിരെയുള്ള ഫൈറ്റിൽ, ഇറാൻ സൗദി അറേബ്യയെ സംരക്ഷിക്കാൻ ഇറാനെതിരെ നിലപാടെടുക്കുമെന്ന് അമേരിക്ക സൗദിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എസ് കെ ജെയിംസ്, അമേരിക്കയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ വരുന്നു. അമേരിക്കൻ കോൺഗ്രസ് ആസ്ഥാനമായ ക്യാപിറ്റോൾ ഹിൽ തകർക്കാൻ, ബോംബ് വെച്ച് തകർക്കാൻ തീവ്രവാദികൾ പദ്ധതിയിട്ടിരുന്നു എന്ന് വാഷിംഗ്ടൺ പോലീസ് മേധാവി പറയുന്നു. ജോ ബൈഡൻ യു എസ് കോൺഗ്രസിനെ അഡ്രസ്സ് ചെയ്യുന്ന ദിവസം തന്നെ ഇത്തരമൊരു പദ്ധതി തീവ്രവാദികൾ ആവിഷ്കരിച്ചിരുന്നു എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കുന്നതും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് വരുന്ന വളരെ അമ്പരപ്പിക്കുന്ന വാർത്തയാണത്. കാരണം അവരുടെ പോലീസ് ചീഫ് തന്നെ, വാഷിംഗ്ടണിൽ നിന്ന് പോലീസ് ചീഫ് തന്നെ പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ ജനുവരി 6-ന് ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് വെളുത്ത വംശീയരായിട്ടുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെ തുടർന്ന് വലിയ സെക്യൂരിറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റണമെന്നുള്ള ആവശ്യം വന്നപ്പോഴാണ് ഈ രഹസ്യങ്ങൾ ഇദ്ദേഹം പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് ഇതിലെ പിടിയിലായ ആൾക്കാരിൽ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണത്. പ്രത്യേകിച്ച് ട്രംപിനെ അനുകൂലിക്കുന്നവരാണ് ഇതിലെ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ. ട്രംപ് തോൽക്കുകയും അതുപോലെ തന്നെ ജോ ബൈഡൻ അധികാരത്തിൽ വരികയും ചെയ്ത് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ജോ ബൈഡൻ യു എസ് കോൺഗ്രസിനെ സംയുക്തമായിട്ട് അഭിസംബോധന ദിവസം ആണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് സേനാ വിന്യാസം വളരെ ശക്തമായ നിലയിലാക്കിയിട്ടുണ്ട്. ജോ ബൈഡന് വളരെ ശക്തമായിട്ടുള്ള സെക്യൂരിറ്റിയും നൽകുന്നു. ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് വലിയ ചർച്ചാ വിഷയമായിട്ട് ഉയർന്നു വരും. എസ് കെ, താങ്ക് യു പി പി ജെയിംസ്. രാജ്യാന്തര വിശേഷങ്ങളുമായി ഇനി പി പി ജെയിംസ് നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ പങ്കെടുക്കും. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുന്നു. മറ്റൊരു സന്തോഷം പകരുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇലകളിൽ ചിത്രങ്ങൾ കൊത്തിയെടുത്ത് ശ്രദ്ധയാകുകയാണ് ആളൂർ സ്വദേശി സിൻഡ. ലോക്ക്ഡൗൺ കാലത്താണ് ഇലകളിൽ ചിത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങിയത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ബി എഡ് വിദ്യാർത്ഥിനിയായ ഈ മിടുകി. ആന, കുതിര, ഗരുഡൻ തുടങ്ങിയ ജീവജാലങ്ങളിൽ തുടങ്ങി ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, ടൊവിനോ, ജയസൂര്യ, ദുൽഖർ സൽമാൻ വരെയുണ്ട് സിൻഡയുടെ ഇലച്ചിത്രങ്ങളിൽ.
പ്ലാവ്, അയനിപ്ലാവ്, മാംഗോസ്റ്റിൻ എന്നീ മരങ്ങളുടെ ഇലകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇല ശേഖരിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉണക്കി സൂക്ഷിക്കും. നല്ലതുപോലെ ഉണങ്ങിയതിനു ശേഷം അതിൽ ചിത്രം വരയ്ക്കും. സർജിക്കൽ ബ്ലേഡ്, പെൻ ടൂൾ എന്നിവ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. യൂട്യൂബ് നോക്കിയായിരുന്നു ഇലകളിൽ ചിത്ര നിർമ്മാണത്തിനുള്ള പരിശീലനം. മുമ്പ് ഫേസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് സമയം കിട്ടിയപ്പോഴാണ് ഫേസ് ട്രൈ ചെയ്ത് തുടങ്ങിയത്. ടോവിനോ തോമസ്, മമ്മൂട്ടി, മോഹൻലാൽ, ജയസൂര്യ, അങ്ങനെ ഒരുപാട് പേരെ ഫേസ് ചെയ്തിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് ഇലകളിൽ ചിത്രം കുത്തിയെടുക്കുന്ന ഈ മിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. 4 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെ 20 ചരിത്ര സ്മാരകങ്ങളുടെ പേരും അവസ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഇലകളിൽ കാർവ് ചെയ്താണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. വീടിന്റെ ചുമരുകളിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് നിരവധി ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ്. മോർണിംഗ് ഷോ അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളുടെ സംശയം ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിരുന്നു. അതിൻ്റെ ക്വാറന്റൈൻ കാര്യത്തിൽ ചില പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കുന്നവർ 14 ദിവസത്തെ ക്വാറന്റൈൻ വേണമെന്ന് തമിഴ്നാട് ഗവൺമെൻറ് അറിയിക്കുന്നു. അതിൽ 7 ദിവസം ഹോം ക്വാറന്റൈനും 7 ദിവസം സെൽഫ് ക്വാറന്റൈനുമാണ്. ഈ ക്വാറന്റൈനിടയിൽ അവർ RT-PCR ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ നെഗറ്റീവ് ആകുന്ന ആളുകൾക്ക് മാത്രമേ പുറത്തിറങ്ങി സഞ്ചരിക്കാനും അവരുടെ പരീക്ഷയ്ക്കാണ് വന്നിരിക്കുന്നത് പരീക്ഷ എഴുതാനും ഒക്കെ കഴിയൂ. അതല്ലെങ്കിൽ അവരെ കോവിഡ് രോഗികളെ പാർപ്പിക്കുന്ന സ്ഥലത്തേക്ക് ആളുകളെ മാറ്റും എന്നും പറയുന്നു. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായും ശ്രദ്ധിക്കുക, മഹാരാഷ്ട്ര, കേരളത്തിലും ഈ 2 സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കോവിഡ് പരിഗണനകൾ വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് നിഷ്കർഷകൾ ഈ സംസ്ഥാനത്തെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം പരമാവധി കുറച്ച് നിർത്തി ദേശീയ ശരാശരിക്ക് തുല്യമാക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ഈ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൽ എറണാകുളം പോലെയുള്ള പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലെ ആശുപത്രികളിൽ ഇപ്പോൾ വെന്റിലേറ്റർ സൗകര്യം വളരെ കുറവാണ്. കാരണം എല്ലാ വെന്റിലേറ്ററിലും ആളായി കഴിഞ്ഞു. ഏതെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ കോവിഡ് പിടിപെടുന്നതെങ്കിൽ അവരെ പാർപ്പിക്കാൻ വെന്റിലേറ്റർ ഇല്ലാത്ത അവസ്ഥ സംജാതമായി തുടങ്ങി എന്ന കാര്യം നമ്മൾ മറക്കേണ്ട. അത് പൂർണ്ണമായി ഇല്ലാതായി എന്നല്ല, കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോർണിംഗ് ഷോ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടുക രാത്രി 9:30 ന്യൂസ് നൈറ്റിൽ.